നമസ്കാരം, ആയുർവേദയിലേക്ക് സ്വാഗതം. ബ്രഹ്മി നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ്. നനവുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ബ്രഹ്മി കാണുന്നത്. ഇത് ബുദ്ധിക്ക്, ഓർമ്മശക്തിക്ക്, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ്. ഇതിന് സാരസ്വതം എന്നൊരു പേരുണ്ട്. കാരണം വിദ്യ, ബുദ്ധി, ഓർമ്മശക്തി ഇതെല്ലാം പ്രദാനം ചെയ്യുന്നത് സരസ്വതി ദേവിയാണ്. അപ്പോൾ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മിക്ക് സാരസ്വതം എന്ന പേരുള്ളത്. ഇൻ്റലിജൻസ്, അതായത് ബുദ്ധിശക്തിക്ക് ബ്രഹ്മിയേക്കാൾ ബെസ്റ്റായിട്ടുള്ളൊരു മരുന്ന് വേറെയില്ല. ഇതുകൂടാതെ ആൻറ്റി ഏജിങ്, ആൻറ്റി ഡയബറ്റിക് തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ബ്രഹ്മിക്കുണ്ട്. ചില സ്ഥലങ്ങളിൽ, നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന മുത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ബ്രഹ്മിയായി ഉപയോഗിക്കുന്നത്. കാരണം ഇവ രണ്ടിനും ഒരേ ഗുണമാണുള്ളത്, രണ്ടും ബ്രെയിൻ ബൂസ്റ്റേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ്. അതിലൊന്നാമത്തെയാണ് മെമ്മറിയുടെ മൂന്ന് ആസ്പെക്ട്സ് ആയിട്ടുള്ള ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, റിട്ടെയിനിങ് കപ്പാസിറ്റി. ഈ മൂന്നിനെയും എൻഹാൻസ് ചെയ്യാനുള്ളൊരു കഴിവ് ബ്രഹ്മിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിക്ക് നമുക്ക് ബ്രഹ്മി ഉപയോഗിക്കാം. രണ്ടാമതായി പറയുന്നത് ബ്രഹ്മിയുടെ കൂളിംഗ് ഇഫക്റ്റാണ്. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സെയും എല്ലാം എപ്പോഴും കൂളായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ ബാലൻസ് ചെയ്യാനായിട്ട് ബ്രഹ്മിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളായിട്ടുള്ള സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ പെട്ടെന്നൊരു റിലീഫ് കിട്ടാനായിട്ട് ബ്രഹ്മി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി നാലാമതായിട്ട് നമ്മുടെ ബ്രെയിൻ സെൽസിന് വരുന്ന ഡാമേജ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് അൽഷിമേഴ്സ്. ഈ ബ്രഹ്മിയിൽ ബാക്കോസൈഡ്സ് എന്ന ബയോകെമിക്കൽ കോമ്പൗണ്ടുകളുണ്ട്. ഇവ ബ്രെയിൻ ടിഷ്യൂസിനെ റീബിൽഡ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളിലെ ലക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് ബ്രഹ്മി ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ റിസർച്ചുകൾ പറയുന്നുണ്ട്. അഞ്ചാമതായി, ഇൻ്റലിജൻസ്, മെമ്മറി, കോൺസെൻട്രേഷൻ എന്നിങ്ങനെയുള്ള ഫങ്ഷനെല്ലാം ബ്രെയിൻ സെൻ്ററായ ഹിപ്പോ ക്യാമ്പസിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന്, അതായത് അവയുടെ സ്മൂത്തായിട്ടുള്ള ഫങ്ഷനിങ്ങിന് ബ്രഹ്മി വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം മെമ്മറി, അതായത് ഓർമ്മയില്ലാതെ ആവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കുഞ്ഞുങ്ങൾ, ഇവർക്കെല്ലാം ബ്രഹ്മി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ആറാമതായിട്ട്, ബ്രഹ്മിയിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിത്യേനയുള്ള ബ്രഹ്മിയുടെ ഉപയോഗം വളരെ കാലം അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഇതിന് റിജുവിനേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇനി ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതിനാൽ ക്യാൻസർ സെൽസായിട്ട് മാറാൻ, മ്യൂട്ടേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഫ്രീ റാഡിക്കൽസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ബ്രഹ്മിക്കുണ്ട്. ഏഴാമതായി, നിത്യേനയുള്ള ബ്രഹ്മിയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. എട്ടാമതായിട്ട്, ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള ഇൻഫ്ലമേറ്ററി ഡിസീസസിലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു റെമഡിയാണ് ബ്രഹ്മി. കാരണം ഇതിൻ്റെ കൂളിംഗ് എഫക്റ്റാണ്. ഇനി ഒമ്പതാമതായിട്ട്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ റെഗുലേറ്റ് ചെയ്ത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ് കൂടി ബ്രഹ്മിക്കുണ്ട്. കാരണം ഇതിന് ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി കൂടി ഉള്ളതാണ്. പത്താമതായിട്ട് പറയുന്നത് ബ്രഹ്മിയുടെ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ടുള്ള കഴിവ് തന്നെയാണ്. ഇതിലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതിനാൽ നമ്മുടെ സ്കാൽപ്പിനെ ഡ്രൈ ആവാതെ സൂക്ഷിക്കുവാനും ഹെയർ ഫോള്, സ്പ്ലിറ്റൻസ്, താരൻ, അതുവഴി ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമുക്ക് ബ്രഹ്മിയുടെ ഓയിൽ മസാജ് ചെയ്യാനായിട്ട്, അതായത് തലമുടിയും സ്കാൽപ്പെല്ലാം മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എപ്പോഴും നന്നായിരിക്കാനായിട്ട് ബ്രഹ്മി വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവൈദിക ആയത് വന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനാണെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.